ചുറ്റിനും എവിടെ തിരിഞ്ഞാലും കൺസൾട്ടൻസികൾ, മുക്കിലും മൂലയിലും കൺസൾട്ടൻസികൾ. എന്തിന്? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ടെൻഡറിൽ പങ്കെടുപ്പിക്കാനും കൺസൾട്ടൻസികൾ. പിണറായിക്ക് എന്തിനും ഏതിനും കൺസൾട്ടൻസിയെ ഊറ്റി വേണം ജീവിക്കാൻ. നമ്മുടെ അദാനി ഏറ്റെടുത്ത തിരുവനന്തപുരം വിമാനത്താവളം ഉണ്ടല്ലോ, കുറച്ച് നാളേ ഉള്ളൂ, അതിൻ്റെ ബിഡിംഗ് അതായത് ടെൻഡറിൽ പങ്കെടുക്കാനും പിണറായി കൺസൾട്ടൻസിയെ അങ്ങ് വെച്ചു. എന്നിട്ടെന്ത്? അദാനി അതങ്ങ് കൊണ്ടുപോയി. അത് വേറെ കാര്യം. അതിൻ്റെ രോഷമൊക്കെയാണ് കടകംപള്ളി സുരേന്ദ്രനൊക്കെ കാണിച്ചത്. ആചാരമാണ്, അനുഷ്ഠാനമാണെന്നൊക്കെ പറഞ്ഞതേ. ഇപ്പോൾ വിമാനത്താവളം പോയി. ഇനി അടുത്ത ഉന്നം വെച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ വിൽക്കാൻ തീരുമാനിച്ച ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിനെയാണ്. കയ്യിൽ 10 പൈസ ഇല്ല, അത് ഓർക്കണം. 10 പൈസ കയ്യിലില്ല, അതായത് ഖജനാവിൽ ഒരു തേങ്ങയില്ല, എന്നാലും വാങ്ങിക്കണം. ഈ വാങ്ങിക്കാനുള്ള കാരണം എന്താ? പറഞ്ഞു തരാം. കിൻഫ്രയോട് നിർദ്ദേശമൊക്കെ കൊടുത്തിട്ടുണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി കിൻഫ്രയെ നിർദ്ദേശം കൊടുത്താൽ അടുത്തത് എന്തുവാ? കൺസൾട്ടൻസിയെ നിയമിക്കുക. സ്ഥിരം പരിപാടിയാണ്, അതായത് എന്തെങ്കിലും കാണുന്നാലും ഉടനെ കൺസൾട്ടൻസി. കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെ ഒന്നുമല്ല. ഇനി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു തരാം. ടെൻഡറിൽ പങ്കെടുക്കാൻ നമ്മ സർക്കാർ ചിലവാക്കിയത് 2.36 കോടി രൂപയാണ്. അതിൽ സർക്കാർ നിയോഗിച്ച കൺസൾട്ടൻസിക്ക് കൊടുത്തത് 2.13 കോടി. ഇങ്ങനെ കൺസൾട്ടൻസിക്ക് പൈസ കിട്ടുമ്പോൾ അതിൽ നിന്ന് പലർക്കും എങ്ങനെ കമ്മീഷൻ അടിക്കാം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കമ്മീഷൻ എടുക്കുമ്പോൾ സർക്കാരിന് വേറെ ഒരു കളിയുമില്ല. സർക്കാരിന് കമ്മീഷൻ കിട്ടിയേ പറ്റും. അതുകൊണ്ട് എന്ത് കണ്ടതും കടിയതും വിൽക്കാൻ വെച്ചാലും സർക്കാർ അതെല്ലാം കുരുക്ക് വെച്ച് അതിനൊരു കൺസൾട്ടൻസിയും വെച്ച് കമ്മീഷൻ അടിക്കുക. അതാണ് ഇപ്പോഴത്തെ പരിപാടി. നേരത്തെ 1 കോടിയല്ല 4.25 കോടി രൂപയാണ് സ്വപ്നയുടെ കമ്മീഷൻ എന്ന് ധനമന്ത്രി അഭിമാന പുരസരമല്ലേ പറഞ്ഞത്. അത് തന്നെ കളി. ഇനി അടുത്ത കളി, അതായത് ഇപ്പം നടക്കുന്ന കളി പറയാം. ഈ ടെൻഡർ എന്ന് പറഞ്ഞു വെക്കുന്ന സാധനം വാങ്ങിക്കില്ല, അവിടെയാണ് ഇതിൻ്റെ കള്ളക്കളി വരുന്നത്. ടെൻഡറിൽ പങ്കെടുക്കുമ്പോൾ കൂടുതൽ തുക രേഖപ്പെടുത്തുന്നവർക്ക് കരാർ കിട്ടും. അതങ്ങനെയാണല്ലോ നാട്ടു നടപ്പ്. കരാർ തുക കുറച്ച് വെച്ച് രക്ഷപ്പെടുകയും ചെയ്യും. അതായത് നമ്മുടെ സർക്കാർ വിമാനത്താവള ടെൻഡറിൽ കേരളം കോട്ട് ചെയ്ത ആ തുക പോലും നേരത്തെ അദാനി മനസ്സിലാക്കിയെന്ന ആരോപണങ്ങളൊക്കെ ഭയങ്കര ശക്തമായിട്ട് തന്നെ നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് തുക കുറച്ച് വെച്ചാൽ കമ്മീഷനും അടിക്കാം, ടെൻഡർ കിട്ടുകയും വേണ്ട. ബുദ്ധി കണ്ട, നിസ്സംശയം വിളിച്ചോളൂ, ഇതിഹാസം തീർത്ത നേതാ. ഇനി ഈ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിലേക്ക് വരാം. 409 കോടി രൂപയാണ് ഈ സ്ഥാപനത്തിൻ്റെ ബാധ്യത. അതെല്ലാം ശരിയാക്കി കരകയറ്റാൻ ആര് വരും? പിണറായി വരും, എല്ലാം ശരിയാവും. പക്ഷെ കയ്യിൽ 10 പൈസ ഇല്ല. പൈസയ്ക്കായി ഓരോരുത്തർമാരെ കെഞ്ചി അങ്ങ് ഇരക്കണം, എന്നാലല്ലേ കമ്മീഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെ സർക്കാർ ഖജനാവിൽ കുറച്ചുള്ള പൈസ ഉണ്ടല്ലോ, അതുപോലും കമ്മീഷനാക്കി കൈപ്പറ്റും. എന്നിട്ട് കണ്ട സ്വർണ്ണക്കടത്തുകാരും കള്ളക്കടത്തുകാരും ചെയ്ത പോലെ കമ്മീഷൻ അങ്ങ് കൊടുക്കും. ഇതാണ് നമ്മൾ നടക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആ പ്ലാന് വർക്കായതോടെ ഈ ബിസിനസ്സിൽ ക്ലച്ച് പിടിക്കാൻ ലാഭം കിട്ടും എന്ന് പിണറായിയും അങ്ങ് വിചാരിച്ചു. അതുകൊണ്ട് കണ്ണും പൂട്ടി ഇതിനങ്ങോട്ട് ഇറങ്ങിത്തിരിച്ചു. ഇനിയിപ്പോൾ ഹിന്ദുസ്ഥാൻ്റെ കാര്യം വാങ്ങിച്ചാൽ തന്നെ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. കൺസൾട്ടൻസിയെ നിയമിക്കൽ പിണറായിയുടെ പണ്ടേ ഒരു ലക്ഷ്യമാണ്. കൺസൾട്ടൻസി ഇല്ലാതെ പിണറായി ഇല്ല, പിണറായി ഇല്ലാതെ കൺസൾട്ടൻസി ഇല്ല. എന്തിനും ഏതിനും നമുക്ക് കൺസൾട്ടൻസി വേണം, നിയമോപദേശകർ വേണം, മാധ്യമ ഉപദേഷ്ടാവ് വേണം. അങ്ങനെ എല്ലാം എല്ലാവരും ചുറ്റും കൂടി എന്നാൽ മാത്രമേ പിണറായിക്ക് ഭരിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ആരെങ്കിലും പേപ്പറിൽ കൊടുത്താൽ പിണറായി അത് വാർത്താ സമ്മേളനം അല്ല സോറി വാർത്താ വായനയിലും അത് വായിക്കും. അതാണ് സഖാവിൻ്റെ പണി. ഇനി ഈ കൺസൾട്ടൻസിയെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടെൻഡർ വെക്കുന്നത് ആ സാധനം മേടിക്കാനാണല്ലോ. പിണറായി അത് ചെയ്യില്ല. ഇത് നമ്മൾ ഈ പാർട്ടിസിപ്പേഷനാണ് പ്രധാനം, ജയിക്കലല്ല എന്ന് പറയത്തില്ലേ. ഇത് ജയിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയല്ല. ഞാൻ ഈ കളി എപ്പോഴും ജയിക്കാൻ വേണ്ടി കളിക്കുന്നതിൽ ആലേട്ടം പറയുന്ന പോലെ, പക്ഷേ ഈ നമ്മുടെ പിണറായി സഖാവ് ജയിക്കാൻ വേണ്ടിയല്ല ഇത് കളിക്കുന്നത്, കമ്മീഷൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. ടെൻഡർ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൺസൾട്ടൻസിയും പിടിച്ചിട്ട് ഒരു തുക കുറച്ചങ്ങ് വെച്ചു കൊടുക്കും. കാരണം ഈ ഹിന്ദുസ്ഥാനെ വാങ്ങാനായിട്ട് 4-5 കമ്പനികൾ ഇപ്പോൾ തന്നെ നിരന്ന് നിൽപ്പുണ്ട്. അവരെല്ലാവരും ഒരു തുക കോട്ട് ചെയ്യും. ആ തുക കോട്ട് ചെയ്തതിനേക്കാൾ താഴ്ന്ന തുക എടുത്തങ്ങ് നമ്മുടെ സർക്കാർ വെച്ച് കൊടുക്കും. അതുകൊണ്ട് നമുക്ക് ഇത് കിട്ടത്തില്ല. പക്ഷെ കൺസൾട്ടൻസി നിയമിച്ചതിൽ അവർക്ക് പൈസ കൊടുക്കും, അതുവഴി കമ്മീഷൻ കിട്ടും. അതേറെ പൈസ ഖജനാവിൻ്റെ പൈസ. ഖജനാവിൻ്റെ പൈസ എങ്ങനെ പോകുന്നു? കമ്മീഷൻ വഴി പോകുന്നു. കമ്മീഷനിൽ ആർക്ക് പോകുന്നു? ഇവർക്കൊക്കെ പോകുന്നു. അങ്ങനെ എങ്ങനെയായി? നമ്മുടെ പൈസയായിട്ട് ഇവർ വീണ്ടും പൂട്ടടിക്കുന്നു. പേര് വ്യത്യാസമെന്നുള്ളൂ, കൺസൾട്ടൻസി എന്ന ഇംഗ്ലീഷ് വാക്ക്. സത്യം പറഞ്ഞാൽ അഴിമതി കോഴ, അത് തന്നെ കാര്യം. അങ്ങനെയും പറയാം. ഇതേ സംഭവം തന്നെ കൺസൾട്ടൻസി എന്ന പേരിൽ ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പക്ഷേ കുറച്ചുകൂടെ ഗൂഢാലോചന കളികളൊക്കെ ഉണ്ട്. കാരണം കൺസീൽഡ് ടെൻഡർ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഒരു തുക അങ്ങോട്ട് വെക്കുന്നു, അത് ഏറ്റവും കുറഞ്ഞ തുകയായിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട്. കാരണം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു നിബന്ധന ഉണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ കരാർ വയ്ക്കുന്ന ആളുടെ കുറച്ച് ഒരു 10% കുറച്ച് കിട്ടിയാൽ അത് സർക്കാരിലേക്ക് പോകാം. 10% അല്ല, അതിലും താഴെയാണ് റേറ്റ് നമ്മുടെ സർക്കാർ വെച്ചത്. അപ്പോൾ എന്തായി? ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല എന്നായി. എന്നിട്ട് അദാനി കൊണ്ടുപോയപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ആചാരങ്ങൾക്കെതിരാണ്. ഈ ആചാരങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞ ടീമാണ് ശബരിമലയുടെ കാര്യത്തിൽ യുവതീ പ്രവേശനവും കൊണ്ടുവന്നത്.
അതില് പിന്നെ ആചാരങ്ങൾ ഇല്ലായിരുന്നല്ലോ. ശബരിമലയിൽ സ്ത്രീകൾ പണ്ട് മുതലേ കയറിക്കൊണ്ടിരിക്കുന്നത് അതെന്തോ ആവട്ടെ, പക്ഷെ ആചാരത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് അത് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആ കളി നൈസായിട്ട് കളിച്ച് കമ്മീഷൻ പലർക്കുമായിട്ട് കിട്ടിത്തുടങ്ങി. കാരണം അതിന്റെ തെളിവുകളാണല്ലോ നമ്മൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏത് 2.36 കോടി അവിടെ ടെൻഡറിന് കൊടുത്തു, 2.13 കോടി കമ്മീഷനായിട്ട് ആർക്ക് കൊടുത്തു, കൺസൾട്ടൻസിക്കും കൊടുത്തു. ആ പൈസ അങ്ങനെയും പോയി. അപ്പോൾ അതുപോലെ ഈ കളി ഇവിടെയും കളിച്ചാൽ ബാക്കിയുള്ള പല സ്ഥാപനങ്ങളും ഇനി കേന്ദ്ര സർക്കാർ വിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങ് തരൂ, ഇങ്ങ് തരൂ, ഞങ്ങൾ ടെൻഡർ മേടിക്കാം, പക്ഷെ ഞങ്ങൾ വാങ്ങിക്കില്ല എന്നുള്ള നിലപാടിലാണ് പിണറായി സഖാവ്. അതുകൊണ്ട് തന്നെ എല്ലാ ടെൻഡറിലും അങ്ങോട്ടൊരു കൺസൾട്ടൻസിയെ വയ്ക്കുക, കൺസൾട്ടൻസിയെ വെച്ചിട്ട് ഒരു തുക അങ്ങോട്ട് കൊടുക്കുക. പക്ഷേ എന്ത് വേണം, അത് ഉയർന്ന തുക ആവരുത്. കാരണം ഉയർന്ന തുക നമ്മുടെ തലയിലോട്ട് വരും. 409 കോടിയാണ് ഹിന്ദുസ്ഥാൻ്റെ കടം, അതായത് ബാധ്യത. ഇവിടെ ഉള്ള ബാധ്യത തീർക്കാൻ പോലും പറ്റുന്നില്ല. ഖജനാവ് പൈസ ഇല്ലാത്തതുകൊണ്ട് പലർക്കും ശമ്പളമില്ല. പക്ഷെ കള്ളക്കടത്തുകാർക്കൊക്കെ 4.25 കോടി രൂപ കമ്മീഷൻ വഴി പറ്റാനൊക്കെ അത് അത് ഹൈ ക്ലാസ് ടീമിനൊക്കെ വേറെ നിലപാട്, ലോ ക്ലാസ് ടീമിനൊക്കെ ലോ നിലപാട്, അതൊന്നും നമുക്ക് പറ്റത്തില്ല. ശമ്പളമൊക്കെ വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം, പക്ഷെ കമ്മീഷൻ്റെ കാര്യത്തിൽ ഒരു ഏതൊരു അഭിപ്രായമില്ല. അതൊക്കെ പിണറായിക്ക് വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്ക് ഇത് വീണ്ടും കമ്മീഷനായിട്ട് ആര് പോവും, നമ്മുടെ പൈസ പോവും. ഏത് സമയത്ത്, ഈ കൊറോണ സമയത്ത്, ഈ പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് ഖജനാവിലുള്ള നക്കാപ്പിച്ച കാശും കൂടെ ഇങ്ങോട്ട് പോകുമ്പോഴേക്കും എല്ലാവർക്കും തൃപ്തിയാവും. അതോടെ ടെൻഡറും കൺസൾട്ടൻസിയും എല്ലാം കൂടെ പോയിട്ട് ഇവർക്ക് കമ്മീഷൻ അടിക്കാനുള്ള സാധനവും, എന്നിട്ട് നമുക്കെന്ത് ഗുണം, നമുക്കിതൊന്നും കിട്ടാനും പോകുന്നില്ല. പിണറായിട്ടാ.